ഒരു ബാലികാ ദിനം കൂടി ഇതാ കടന്നു പോകുന്നു. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ, പെൺകുട്ടികൾക്കായി ഒരു ദിനം. എല്ലാ ജനുവരി 24-നും രാജ്യത്തുടനീളം ഈ ദിനം ആഘോഷിക്കുന്നു. രാജ്യത്തെ പെൺകുട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലും പരമാവധി പിന്തുണയും സൗകര്യങ്ങളും നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ പെൺകുട്ടികളോടുള്ള വിവേചനത്തെക്കുറിച്ചും ഒരു അവബോധം വളർത്തുക എന്നതാണ് ദേശീയ പെൺകുട്ടികളുടെ ദിനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. പുരാതന കാലം മുതലേ പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിവേചനവും അക്രമവും നേരിടുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകേണ്ട സമയമായിരിക്കുകയാണ്. അതിനായി സമൂഹത്തെ തുല്യത കൈവരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്ന് ഭരണഘടനയിൽ നിരവധി ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ സമത്വം കൊണ്ടുവരുന്നതിനായാണ് ഇന്ത്യൻ സർക്കാർ ദേശീയ പെൺകുട്ടികളുടെ ദിനം ആചരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള പെൺകുട്ടികളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സ്ത്രീകൾക്ക് തുല്യമായ സംഭാവനയുണ്ടെന്ന് ജനങ്ങളോട് പറയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. തീരുമാനമെടുക്കാൻ പെൺകുട്ടികൾക്ക് അവകാശമുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അവരുടെ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും ദൈനംദിന ജീവിതത്തിലും പലതരം വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പോലും ഗ്രാമത്തിൽ മാത്രമല്ല നഗരങ്ങളിൽ പോലും സ്ത്രീകൾ പലവിധ ലിംഗവിവേചനം നേരിടുന്നു. പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി രാജ്യത്തുടനീളം നിരവധി പരിപാടികളും പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി പെൺകുട്ടികൾക്കായുള്ള ഈ ദിനം ഇന്ത്യയിലുടനീളം ആഘോഷിക്കപ്പെടുന്നുണ്ട്. നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ പെൺകുട്ടികളെ രക്ഷിക്കുക, കുട്ടികളുടെ ലൈംഗിക അനുപാതം, ഒരു പെൺകുട്ടിക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സതിയുടെ പുരാതന സമ്പ്രദായങ്ങൾ മുതൽ ബാലവിവാഹം, സ്ത്രീധനം, ലിംഗപരമായ അസമത്വം, ശമ്പള തുല്യത എന്നിവയും അതിലേറെയുണ്ട്. സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ ആർത്തവവും പ്രസവവും കൊണ്ട് അവസാനിക്കുന്നില്ല. എന്നാൽ പുരുഷാധിപത്യം സമൂഹത്തിന്റെ യാഥാർത്ഥ്യ ബോധം ഇല്ലാതാക്കുമ്പോൾ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ഗ്രാമീണ മേഖലകളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. സ്ത്രീകൾ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ ലൈംഗികതയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് വ്യത്യസ്ത രീതികളിലാണെന്ന് മാത്രം. ജനിച്ച മാസങ്ങൾ മാത്രമാകുന്ന കുഞ്ഞുങ്ങൾ മുതൽ പെൺകുട്ടികളിലും ഇന്ന് ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പെൺകുട്ടികൾ നേരിടുന്ന എല്ലാ അസമത്വങ്ങളെയും കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കണം. പെൺഭ്രൂണഹത്യയുടെ മനുഷ്യരഹിതമായ രീതികൾ അവസാനിപ്പിക്കുക, ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി അംഗീകരിക്കുകയും പോരാടുകയും ചെയ്യുക തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനാൽ സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനുകൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വളരെ പ്രധാനമാണ്. ഇത്തരം പ്രചാരണങ്ങൾ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ സഹായിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവം സ്ത്രീകൾക്കെതിരായ ക്രൂരകൃത്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ബഹുജന അവബോധം ആളുകളുടെ മാനസികാവസ്ഥയെയും അതുവഴി സമൂഹത്തെയും മാറ്റാൻ സഹായിക്കുന്നു. ഒരു പെൺകുട്ടി, ഒരു അധ്യാപിക, ഒരു പുസ്തകം, ഒരു പേന, ഇവയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. ഈ ദേശീയ പെൺകുട്ടികൾക്കായുള്ള ദിനം കടന്നു പോകുമ്പോൾ ഈ ലോകം പെൺകുട്ടികൾക്ക് മികച്ചതും സുരക്ഷിതവുമായ ഒരു സ്ഥലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.